ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അനൂസ് ക്രേസി വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറ് വേണം. അതിലോട്ട് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് ഒരു 1.25 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഭയങ്കരമായിട്ട് അടിച്ചെടുക്കണമെന്നൊന്നുമില്ല, എല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. നമുക്ക് ഈ ഒരു മിക്സ് ഒരു പാത്രത്തിലോട്ട് ആക്കിയിട്ട് ലോ ഫ്ലെയിമിൽ ചൂടാക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കേണ്ടേയിരിക്കാം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല, ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഈ ഒരു കോൺഫ്ലവർ ചേർത്താരണം തന്നെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ നിരത്താതെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഈ ഒരു മിക്സ് കിട്ടാനായിട്ട്. ഭയങ്കര കട്ടിയുമല്ല, അതുപോലെ തന്നെ ഭയങ്കര ലൂസുമല്ല, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കിട്ടാനായിട്ട്. അപ്പോൾ ഓവറായിട്ട് തിക്കാവാൻ പാടില്ല. ഇനി നമുക്ക് ഈ ഒരു പുഡിംഗ് ട്രെയിനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ട്രേ ആണ് എടുക്കുന്നത്, അതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഗ്ലാസ് ട്രേ വേണമെന്ന് നിർബന്ധമില്ല, സ്റ്റീലായാലും മതി. പ്ലാസ്റ്റിക് പറ്റില്ല, പ്ലാസ്റ്റിക്കിൽ ചൂടൊഴിക്കാൻ പറ്റില്ലല്ലോ, അത് കാരണം പ്ലാസ്റ്റിക് പറ്റില്ല. വേറെ ഏതായാലും കുഴപ്പമില്ല, ഞാനിപ്പോൾ ഗ്ലാസ് ട്രേ ആണ് എടുക്കുന്നത്. അതിലോട്ട് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് പെട്ടെന്ന് എടുക്കണമെങ്കിൽ ഫ്രീസറിൽ വെച്ചാൽ മതി. ആ ഒരു ടൈമിന് ഞാൻ 1/2 കപ്പ് ക്രീം, വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു പിങ്ക് ഫുഡ് കളറ് 2 ഡ്രോപ്പ് ആഡ് ചെയ്ത ശേഷം ബീറ്റ് ചെയ്തതാണ് ഈ ഒരു ക്രീം. അപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ക്രീം അതിൻ്റെ മേലിൽ ഇട്ട് കൊടുക്കാം. ക്രീം വേണമെന്ന് നിർബന്ധമില്ല, ഇത് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അത് കുറച്ചിട്ടിട്ട് നമുക്കത് ജസ്റ്റ് എല്ലായിടത്തോട്ട് സ്പ്രെഡാക്കി കൊടുക്കാം. അപ്പോൾ സ്പ്രെഡാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് വൈറ്റ് ചോക്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ടായി, അത് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഇടണമെന്ന് നിർബന്ധമില്ല, ഇട്ടാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കാം. പിന്നെ ഒരു പങ്കിക്കും കൂടെയാണ് ഞാൻ ഇതിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഇട്ട് കൊടുത്തേക്കുന്ന സ്പ്രിങ്കിൾസ് ആണ്, 2 തരം സ്പ്രിങ്കിൾസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഇട്ട് കൊടുത്തത് ഒരു ടൈപ്പ് പിങ്ക് ഷെയ്ഡ് തന്നെ പൊടി പോലത്തെ ഒരു സ്പ്രിങ്കിൾസ് ആണ്, അതെല്ലായിടത്തും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിട്ട ശേഷം ഞാൻ ഒരു 2-3 ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായി, സിൽവർ ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ ഇത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് ഈ ഒരു പുഡിംഗ് ഫുള്ളായിട്ട് സെറ്റായ ശേഷം നമുക്ക് ഫ്രിഡ്ജിലോട്ട് സെറ്റ് ചെയ്യാൻ വെക്കാം. ഏകദേശം 1.5 മണിക്കൂർ 2 മണിക്കൂറോളം സെറ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പം നമുക്ക് ഫ്രീസറിൽ വെക്കാം, പെട്ടെന്നൊക്കെ എടുക്കാനായിട്ട് ഫ്രീസറിൽ വെക്കാം. 1.5 മണിക്കൂർ ഫ്രീസറിൽ വെച്ചാൽ മതി, അപ്പോൾ തന്നെ സെറ്റായി കിട്ടും. അപ്പോൾ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൻ വരും, അതിൻ്റെ കൂടെ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ നിൽക്കുക. ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.